ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ്, നമ്മുടെ ഹീറോയുടെ ഡസ്റ്റിന് വേണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ അറ്റാച്ച്ഡ് എയർ ഫിൽറ്റർ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല ലൈൻഡറാണ്, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. കമ്പനി ലൈൻഡർ കിടക്കണം കേട്ടോ, ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്, കാരണം എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. പ്ലഗ് ആയാലും നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. ഏകദേശം നമുക്ക് 30,000 kilometers ആയിട്ട്, 28,000 kilometers ആയിട്ടുണ്ട്, 30,000 kilometers ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എയർ ഫിൽറ്ററും പ്ലഗും ഒന്ന് മാറ്റിയിടാം, കാരണം വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ കാർബൺ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഇനിയും കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഹെഡിനകത്തേക്ക് കരിയുടെ അളവ് കൂടുതൽ വരും. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ ക്ലച്ചിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് ഇതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ വർക്കിംഗ് ആയാലും ഓക്കെയാണ്, നല്ല പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് തന്നെ സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണത്, അതും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ആക്ഷൻ വർക്കിങ്ങൊക്കെ പക്കിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ അയക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഓരോ സർവീസ് നമ്മളത് അയച്ചു നോക്കും, കാരണം ഞാനിത് ഈ ഭാഗത്തൊക്കെ ഓയിലോ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് മാനുവലായിട്ട് അത് അഴിച്ച് ചെക്ക് ചെയ്യണം. ടൈറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കാണിച്ചാൽ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിക്കുന്നതാണ്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനായത് നമ്മൾ ബെൽറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ബെൽറ്റാണ് നമുക്ക് കിടക്കണേ. സെൻട്രൽ പോർഷനിലേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അത്യാവശ്യം നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് തൽക്കാലം അത് അങ്ങനെ നിലനിർത്താം. ഏകദേശം 34,000-35,000 സാധാരണ മാറേണ്ടി വരാറുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ കാലാവധിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിലവിൽ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊന്നും വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല, ഈ ഭാഗമൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് നമ്മൾ ബാക്ക് വീൽ അഴിച്ചേക്കണമെന്നാണ്, അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് വീലും കൂടി അഴിക്കും. ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യും. കേബിളൊന്നും വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കേണ്ട, അതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇത് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ 12.76 inch അതിൻ്റെ വോൾട്ട് തന്നെ ഉണ്ട്. വോൾട്ട് ആവറേജ് നോക്കുമ്പോൾ നമുക്കത് മതി, പക്ഷേ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം എന്ന് വെച്ചാൽ ബാറ്ററി ഓൾറെഡി ഇപ്പോൾ ടെസ്റ്റിൽ കംപ്ലയിൻ്റ് കാണിക്കുമ്പോൾ വലിയ താമസമില്ലാണ്ട് ഒരു പക്ഷേ കംപ്ലയിൻറ്റിലേക്ക് എത്തിയേക്കാം. കാരണം എന്താ വെച്ചാൽ ഫോണോ ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് ജസ്റ്റ് വോൾട്ട് കിട്ടിയാലും വർക്ക് ചെയ്യും, പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആംബിയറും കൂടി മാച്ചായാലാണ്, ആംബിയറും കൂടി ഉണ്ടെങ്കിലാണ് സെൽഫ് മോട്ടർ വർക്ക് ആവും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പക്ഷേ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ ചിലപ്പോൾ കുറച്ച് നീണ്ടു പോവാം, ചിലപ്പോൾ പെട്ടെന്ന് കാണിക്കാം. അത് കംപ്ലയിൻ്റ് ആണ് ഓൾറെഡി കാണിക്കുന്നത് കേട്ടോ. പിന്നെ പ്ലഗിൻ്റെ സെയിം പറഞ്ഞിരുന്നു, പ്ലഗും എയർ ഫിൽറ്ററും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട്. നിലവിൽ ഇത്രയും വർക്കുകളാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ നിലവിൽ എഞ്ചിൻ ഓയിൽ മാറാം, എയർ ഫിൽറ്ററും പ്ലഗ് മാറ്റാം, ബാറ്ററി ഓൾറെഡി നമ്മൾ എസ്റ്റിമേറ്റിലൊന്നും കൂട്ടണില്ല, ഓൾറെഡി കംപ്ലീറ്റ് ആണ്, അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ ക്ലച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെയാണ് തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതും കൂടി ഒന്നും എസ്റ്റിമേറ്റും കൂടി റെഡിയാക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.